20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് LDFഉം UDFഉം BJPയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പത്തനംതിട്ട സീറ്റിലേക്ക് LDFന് വേണ്ടി CPIM മുൻ MLAയും ധനമന്ത്രിയുമായിരുന്ന തോമസ് ഐസക്കിനെ കൊണ്ടുവരുമ്പോൾ UDF സിറ്റിംഗ് MP ആൻഡോ ആന്റണിയെയാണ് വീണ്ടും ഇറക്കിയിരിക്കുന്നത്. എന്നാൽ ഇവരോട് മുട്ടാൻ മുൻ മുഖ്യമന്ത്രി AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെയാണ് BJP കളത്തിലിറക്കിയത്. കേരളത്തിൽ അതോടെ പത്തനംതിട്ടയിലും കരുത്തുള്ളവരുടെ പോരാട്ടത്തിന് കാഹളം മുഴങ്ങിയിരിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, റാന്നി, തിരുവല്ല, ആറന്മുള, കോന്നി, അടൂർ ചേർന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. 2004 കോട്ടയത്ത് സുരേഷ് കുറുപ്പിനോട് തോറ്റ ആൻഡോ ആന്റണി 2009 പത്തനംതിട്ടയിലെത്തിയതോടെ വിജയക്കുതിപ്പ് തുടങ്ങി. നിലവിൽ 15 വർഷമായി പത്തനംതിട്ടയെ പ്രതിനിധീകരിച്ച് 66-കാരനായ ആൻഡോ ആന്റണി ഡൽഹിയിലുണ്ട്. ആൻഡോയുടെ അവിടേക്കുള്ള വഴിയടയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ LDF CPIMന്റെ കരുത്തനായ തോമസ് ഐസക്കിന് രംഗത്തിറക്കി. അദ്ദേഹം 4 തവണ നിയമസഭയിലെത്തി. തോമസ് ഐസക്കിന്റെ പുതിയ നിയോഗം പത്തനംതിട്ട പിടിക്കുക എന്നുതന്നെയാണ്. എന്നാൽ ഇത്തവണ LDFനും UDFനും ഭീഷണിയാകുന്നത് AK ആന്റണിയുടെ മകനും യുവ നേതാവുമായ അനിൽ ആന്റണിയുടെ വരവ് തന്നെയാണ്. കോൺഗ്രസിൽ നിന്ന് അർഹിച്ച പരിഗണന ലഭിക്കാതെ ഒതുങ്ങിക്കൂടി നിന്ന അനിലിനെ BJP ഒപ്പം കൂട്ടുകയായിരുന്നു. എന്തായാലും ഇത്തവണ പത്തനംതിട്ട പ്രവചനാതീതമായ ഒരു അംഗത്തിന് തന്നെയാണ് സാക്ഷ്യം വഹിക്കുക. കാത്തിരിക്കുക, 3-ൽ 1 ജേതാവ് ആരാണെന്നറിയാൻ.